കേരളത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് വിഴിഞ്ഞം തുറമുഖം ആ തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനത്തിനായി ഒരുങ്ങവേ കേന്ദ്രം ഇപ്പോൾ കാട്ടിയിരിക്കുന്നത് സമ്മർദ്ദ തന്ത്രമാണോ എന്നതാണ് ചോദ്യം നേരത്തെ പ്രഖ്യാപിച്ചതിനേക്കാൾ പതിനേഴ് വർഷം മുമ്പേ പദ്ധതി ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കുമെന്ന സംസ്ഥാനത്തിന്റെ കണക്ക് കൂട്ടൽ അത് തകടമറിയുകയാണോ അതാണ് അടുത്ത ചോദ്യം അവസാന നിമിഷം പാലം വലിച്ചത് കേന്ദ്രമാണോ അത് അദാനിയാണോ അടുത്ത ചോദ്യം തൂത്തുക്കുടി തുറമുഖത്തിന് വേണ്ടി വിഴിഞ്ഞത്തെ കേന്ദ്ര സർക്കാർ ബലിയാടാക്കുകയാണോ അടുത്ത ചോദ്യം ഇതിനൊക്കെ വ്യക്തമായി ഉത്തരം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതെ വിഴിഞ്ഞത്തിലുതാ കേന്ദ്രം അവസാന നിമിഷം ഇടങ്കോലിട്ടിരിക്കുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് നൽകിയ വയബിലിറ്റി ഗ്യാഫൺ തുക അത് വായ്പയാക്കിയാണ് കേന്ദ്രം മാറ്റിയത് ഈ നിലപാടിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം ഉയരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ മലക്കം മറിച്ചിലൂടെ വിഴിഞ്ഞം പദ്ധതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്നതാണ് ആശങ്ക ഒന്നും രണ്ടുമല്ല പതിനായിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് അവിടെ കൺസോർഷ്യം സജീവമായി രംഗത്തുണ്ട് എന്നിട്ടും കേന്ദ്രം ഈ പണി കാണിച്ചിരിക്കുന്നു വിഴിഞ്ഞത്തിനായി കേന്ദ്ര സർക്കാർ നൽകിയ തുക വായ്പയാക്കി മാറ്റിയതിന് പിന്നിൽ അദാനി ഗ്രൂപ്പിന്റെ സമ്മർദ്ദം എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത് കേന്ദ്രം നൽകിയ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇതാ ഉപാധി വച്ചിരിക്കുന്നത് ഇതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്ത വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രി നിർമ്മല സീതാരാമനോ ഔദ്യോഗികമായി കത്തുമയച്ചു ഡിസംബറിൽ ഉദ്ഘാടനം നടത്താനിരിക്കെ ഒക്ടോബർ അവസാന ആഴ്ചയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ വായ്പ തിരിച്ചടയ്ക്കണമെന്ന നിർദ്ദേശം സംസ്ഥാനത്തിന് ലഭിക്കുന്നത് കേന്ദ്രം ഫണ്ടൊട്ട് കേരളത്തിന് നൽകുന്നുമില്ല നൽകുന്ന സഹായമൊക്കെ വായ്പയാക്കി തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് വായ്പയായിട്ടാണ് നൽകിയതെന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ കത്തിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ പലിശ ഉൾപ്പെടെ പതിനായിരം കോടി രൂപയോളം സർക്കാരിന് തിരിച്ചടയ്ക്കേണ്ടി വരും കൊള്ളപ്പലിശക്കാരന്റെ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ ഒട്ടും സംശയിക്കേണ്ടതുമില്ല സാധാരണ കൊള്ളപ്പലിശക്കാർ ഇങ്ങനെയാണ് നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപ പലിശ വാങ്ങുന്ന അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രാലയവും കാണിക്കുന്നത് ഇതോടെ വാഗ്ദാനം ചെയ്ത ബൈബിൾ ഗ്യാ ഫൺ തിരിച്ചടയ്ക്കാമെന്ന വ്യവസ്ഥ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചത് തൂത്തുക്കുടിയിലെ തുറമുഖത്തിന് കേന്ദ്രം നൽകിയ അതേ പരിഗണന ദയവ് ചെയ്ത് വിഴിഞ്ഞത്തിന് നൽകണമെന്നാണ് മുഖ്യമന്ത്രി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രാജ്യത്തിന്റെ വികസന കുതിപ്പിൽ വിഴിഞ്ഞത്തിന് സുപ്രധാനമായ പങ്ക് വഹിക്കാനുണ്ട് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ ഘട്ടത്തിലെ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് ബി ജി എഫ് തിരിച്ചടച്ചിരിക്കണമെന്ന വ്യവസ്ഥയിൽ മാത്രമേ പണം അനുവദിക്കാവൂ എന്ന കേന്ദ്രത്തിന്റെ നിലപാട് പുനഃപരിശോധിക്കണം പദ്ധതി വീതമായ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയും സംസ്ഥാനത്തിന്റെ നിക്ഷേപമാണ് പരിമിതമായ സാമ്പത്തിക സ്രോതസ്സുള്ള കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിന് ഇത് വലിയ ബാധ്യതയാണ് തുക തിരിച്ചടക്കേണ്ടി വരുന്നത് സംസ്ഥാനത്തിന് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി രൂപയുടെ നഷ്ടം വരുത്തും വി ജി എഫ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് ഈ കേന്ദ്ര തീരുമാനം കസ്റ്റംസ് തിരുവയിൽ ഒരു രൂപയിൽ നിന്നും കേന്ദ്ര സർക്കാരിന് അറുപത് പൈസ ലഭിക്കും അതേസമയം കേരളത്തിന് മൂന്ന് പൈസയിൽ താഴെ കിട്ടും വിഴിഞ്ഞത്ത് നിന്നും പ്രതിവർഷം പതിനായിരം കോടി രൂപ കസ്റ്റംസ് തിരുവയിൽ ലഭിക്കും ഇതുവഴി കേന്ദ്രത്തിന് ആറായിരം കോടി രൂപയാണ് കേരളം അധിക വരുമാനം നൽകുക തുറമുഖം മുഖേന രാജ്യത്തിന് പ്രത്യക്ഷവും പരോക്ഷവുമായ നേട്ടങ്ങളും വിദേശ നാണ്യ സമ്പാദ്യം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വീണ്ടും കേന്ദ്ര ധനമന്ത്രാലയത്തെ ഓർമ്മിപ്പിക്കുകയാണ് അതിൻ്റെ കത്തിൽ എന്നിട്ടെന്തായി തന്ന കാശ് ബൈബിളിറ്റി ഗ്യാപ്പുണ്ടായി തന്ന തുക അത് പലിശയാക്കി കണക്കാക്കി പലിശ നിരക്ക് കൂടുതലാക്കി അതിൻ്റെ മുകളിലിട്ട് ആ തുക പലിശ സഹിതം കേരളം തിരിച്ചടയ്ക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ പതിനായിരം കോടി രൂപയിലധികം കേരളം തിരിച്ചടയ്ക്കേണ്ടി വരും കേന്ദ്രത്തിന് മാത്രമായിട്ട് അതിലും നല്ലത് വിഴിഞ്ഞം തുറമുഖം മൊത്തത്തിൽ കേരളത്തിന് അങ്ങ് തീരെഴുതി കൊടുക്കുന്നതായിരുന്നു പക്ഷേ കേരളത്തിന്റെ മാന്യത അനുസരിച്ചാണ് കേന്ദ്രത്തിൻ്റെയും അദാനി ഗ്രൂപ്പിന്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പൂർണ്ണ പങ്കാളിത്തത്തോടെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനും അതിന്റെ കമ്മീഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അന്തിമഘട്ടത്തിലേക്ക് തീരുമാനിച്ചു വെച്ചിരിക്കുന്നു പ്രത്യേക കപ്പൽ കമ്പനി തന്നെ തുറമുഖ മേൽനോട്ട കമ്പനി തന്നെ കേരളം രൂപീകരിച്ചു കഴിഞ്ഞു മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥയെ അതിന് ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് പദ്ധതി പ്രവർത്തനങ്ങൾ ഒരുപാട് പുരോഗമനങ്ങൾ ഒരുപാട് മുന്നോട്ടുള്ള തുറമുഖവുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ള നടപടികൾ ഇതൊക്കെ കേന്ദ്രവുമായി ക്രത്തറടക്കം നടന്നു കഴിഞ്ഞു ഏറ്റവും ഒടുവിലാണ് ഇട്ടപാലമിത കേന്ദ്ര സർക്കാർ തിരിച്ചു വലിച്ചെടുക്കുന്നത് എന്നിട്ട് ഒന്നും അറിയാതെ മിണ്ടാതെ നിൽക്കുകയാണ് കേരളത്തിന്റെ ആ സാമ്പത്തികമായി ധനസ്ഥിതി വളരെ മോശമായ കേരളത്തിന്റെ പിച്ചച്ചട്ടിയിൽ ഇങ്ങനെയും കൈയിട്ട് വരാമെന്ന് കേന്ദ്രമിത ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു അതും കേരളം വഴി കേന്ദ്ര സർക്കാരിന് നമ്മുടെ ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയിലാണ് ഈ നഖിത്തരം കാണിക്കുന്നത് നമ്മൾ ഓർക്കണം എന്തായാലും കേന്ദ്ര സർക്കാർ അടിയന്തരമായി തീരുമാനം വി ജി എഫിനെ വായ്പയാക്കി മാറ്റിയ ആ കാടൻ തീരുമാനം അത് കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കും എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതീക്ഷ കേരളത്തിന്റെ പ്രതീക്ഷ അതുതന്നെയാണ് കേരളം ആവശ്യപ്പെട്ട ഫണ്ട് നൽകിയില്ല പലതവണ കേരളം ആവശ്യപ്പെട്ടു വയനാട്ടിൽ ഇത്രയും രണ്ടായിരം കോടി രൂപയുടെ നഷ്ടം ചൂണ്ടിക്കാട്ടിയിട്ടും വയനാട്ടിൽ ഒരു സഹായവും നൽകിയില്ല രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് കേരളത്തിൽ നിന്നും പിറവിയെടുത്ത് പോയവർ ഒരാൾ അർത്ഥ സഹോദരനും മറ്റേ തൃശ്ശൂരിൽ നിന്ന് പോയവ്യക്തി രാജ്യസഭ വഴിയും ലോക്സഭ വഴിയും രണ്ട് ബി ജെ പി എം പിമാർ മന്ത്രിമാരായി നുഴഞ്ഞു കയറിയിട്ടും കേരളത്തിന് ഒരു ഉപയോഗവുമില്ല ഇനിയിട്ടാ ഉപയോഗം ഉണ്ടാകാനും പോകുന്നില്ല സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് കേന്ദ്രത്തിന് വി ജി എഫ് തുക വായ്പയായി പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ മുട്ടാപ്പൊക്ക നിലപാടെങ്കിൽ മുഷ്കെങ്കിൽ ആ തുക സംസ്ഥാനത്തിന്റെ വീതമായി എങ്ങനെ കണ്ടെത്താമെന്ന് സംസ്ഥാനം ഇരുന്ന് ചിന്തിക്കണം അതാണ് കേരളം ചെയ്യേണ്ടത് അല്ലാതെ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ കേന്ദ്രം തരമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയല്ല വേണം